ഈ റൊട്ടേറ്റ് യുവർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് യുവർ ഡിവൈസ് എന്ന് പറഞ്ഞോടാ അനയ സെമി റൊട്ടേറ്റ് യുവർ ഡിവൈസ് എന്ന്. അപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യൂ. അയ്യോ. ഓ ആ ഇതിങ്ങനെ വെക്കാൻ गई. ആയിന്നോ. ചേറുമോ. അതിന്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ വന്നായിട്ട്. മറ്റേ റൊട്ടക്ട് ചെയ്താലാവൂല പ്രിയപ്പെട്ട സേഖാക്കളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മഞ്ചേശ്വരം മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിലും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയമാണ് മഞ്ചേശ്വരം എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായ ശ്രീ എം സി കമറുദ്ദീൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി വക്കഫ് ഭൂമി തട്ടിപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സി പി ഐ എം എന്നുള്ള നിലയിൽ ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസമായി ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വക്കഫ് ഭൂമി തട്ടിപ്പിനിരയായവർ ആ സ്ഥാപനത്തിന്റെ ആളുകൾ തട്ടിപ്പ് നിക്ഷേപത്തിന് ഇരയായിട്ടുള്ള ആളുകൾ ഇടയിൽ തിനിടയിലൊരു കോളെന്നുമാണ് ജ്വല്ലറി തട്ടിപ്പിന് ഇരയായവരും വക്കഫ് ഭൂമി തട്ടിപ്പിന് ഇരയാകേണ്ടി വന്ന സംഘടനയുടെ ആളുകളുമെല്ലാം സി പി ഐ എം പ്രവർത്തകരെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു അവരാണ് ഞങ്ങളോട് വന്ന് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടത് ആടിസ്ഥാനത്തിലാണ് ഇരകളോടൊപ്പം നിൽക്കുക എന്നുള്ള സമീപനം സി പി ഐ എം സ്വീകരിച്ചത് ലോക്ക്ഡൌണിൻ്റെ പരിമിതികൾക്കിടയിലും രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം സി പി ഐ ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി നിയമപരമായിട്ടുള്ള നടപടികളിലേക്കും ഈ ഇരകളോടൊപ്പം നിന്ന് സി പി ഐ ആവശ്യമായ പിന്തുണയും സഹായവും നൽകിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിലേറെ കാലമായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇത് ഉയർന്നു വന്നിരിക്കുകയാണ് ജ്വല്ലറി തട്ടിപ്പിനിരയായ ഒരു കൂട്ടം ആളുകൾ രംഗത്തു വന്നിരിക്കുന്നു അവരിൽ മഹാഭൂരിപക്ഷവും രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യമുള്ള ആളുകളാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്നവരാണ് ഈ കമറുദ്ദീനു വേണ്ടി അദ്ദേഹം മത്സരിച്ച കഴിഞ്ഞ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അവരുൾപ്പെടെയാണിപ്പോൾ നീതി തേടി അവരുടെ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും സംരക്ഷണത്തിനുവേണ്ടി കോടതിയെയും പോലീസിനെയും സി പി ഐ എമ്മിനെയും എല്ലാം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യം രാഷ്ട്രീയം പൊതുപ്രവർത്തനം എന്നിവയെല്ലാം സംബന്ധിച്ച് അങ്ങേയറ്റം അപമാനകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനും മുസ്ലിം ലീഗിൻ്റെ നേതാവും എം എൽ എയും ഒക്കെയായിട്ടുള്ള എം സി കമറുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കമറുദ്ദീൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള പൂക്കോയാ തങ്ങൾ തൃക്കേരിപ്പൂരി കാലിക്കടവിലുള്ളയാൾ ഇവരുടെയെല്ലാം നേതൃത്വത്തിൽ വമ്പൻ തട്ടിപ്പാണ് അരങ്ങേറിയിട്ടുള്ളത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഏതായാലും ഇനി പോകേണ്ട കാര്യമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിക്കവാറും ചില മാധ്യമങ്ങളെല്ലാം ഇത് ചർച്ച ചെയ്യാൻ നിർബന്ധിതമായി അവർ ഒരു വലിയ വാർത്ത ഒരു വലിയ തട്ടിപ്പിൻ്റെ വിഷയം എം എൽ എയും ലീഗ് നേതാവുമായ ആളുകൾ നടത്തിയിട്ടുള്ള വമ്പൻ തട്ടിപ്പ് ആ നിലയിൽ ഒരു വിശാലമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എം നേരത്തെ തന്നെ ഒരു മൂന്നോ നാലോ മാസമായിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ചില പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ദേശാഭിമാനി ദിനപത്രം കഴിഞ്ഞ മൂന്ന് നാല് മാസമായി ഇത് സംബന്ധിച്ച് തുടർച്ചയായി വാർത്തകൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അന്നൊന്നും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയത്തെ ഏറ്റെടുക്കാനോ സി പി ഐ എം ഇക്കാര്യത്തിൽ നൽകുന്ന പ്രസ്താവനകൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും ഒരു കൂടി നൽകാനോ ജില്ലാ പേജിൽ നൽകാൻ പോലും അന്ന് മാതൃഭൂമിയും മനോരമയും മാധ്യമവും എല്ലാം ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല ഇന്നിപ്പോൾ പോലീസ് ശക്തമായ നടപടികളിലേക്ക് നീങ്ങി എം എൽ എയുടെ വീട് റെയ്ഡ് ചെയ്തു മാനേജിംഗ് ഡയറക്ടറായ മറ്റേ മുസ്ലിം ലീഗിൽ നേതാവ് തങ്ങളുടെ വീട് റെയ്ഡ് ചെയ്തു സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു ലീഗ് അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെ പരാതികളുമായിട്ട് രംഗത്തു വന്നു അത്തരമൊരു സാഹചര്യത്തിൽ വലിയ വിഷയമായി മാറിയപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് ചർച്ചയ്ക്ക് നിർബന്ധിതമായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ചർച്ചകൾ തന്നെ എത്ര നിരുപദ്രവകരമാണ് എന്ന് നോക്കേണ്ടതുമാണ് വലിയ നിലയിൽ ആരോപണ വിധേയരായ ലീഗുകാർക്ക് പരിക്കേൽക്കാത്ത വിധത്തിൽ ചർച്ച കൊണ്ടുപോകാനാണ് ആങ്കർമാർ ഈ മാതൃഭൂമിയിലും മനോരമയിലും മീഡിയ വണ്ണിലും ഏഷ്യാനെറ്റിലും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് വാർച്ച വാർത്തകൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈരളി ടിവിയും ദേശാഭിമാനിയും മാത്രമാണ് ഇര ഈ തട്ടിപ്പിനിരയായ ആളുകളെയെല്ലാം പോയി കണ്ട് ഓരോരോ ദിവസവും ഓരോരോ പുതിയ സംഗതികൾ അവർ പുറത്തു കൊണ്ടുവരികയാണ് പാനലിൽ ഈ വിഷയത്തെ ആദ്യമേ തന്നെ പരമാവധി തമസ്കരിക്കാനാണ് വാർത്തയാകാതിരിക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാൽ ഈ ഇരകളോടൊപ്പം നിന്ന് ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ ലീഗ് നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി നൂറുകണക്കിന് ആളുകളെ വഞ്ചിക്കുകയും തട്ടിപ്പിനിരയാക്കുകയും വഖഫ് ഭൂമി പോലെയുള്ള ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഭൂമി പോലും ഒരു കൂസലുമില്ലാതെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉൾപ്പെടെ സി പി ഐ ഈ ഇരകളോടൊപ്പം നിന്ന് തട്ടിപ്പിനിരിയായവരോടൊപ്പം നിന്ന് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ രക്ഷയില്ലാത്ത സാഹചര്യത്തിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ തൽക്കാലം അവർ വാർത്തയാക്കി എന്നുള്ളത് മാത്രമാണ് പക്ഷെ അത് ഇന്നത്തോടു കൂടി മിക്കവാറും അവർ ഇനി അവസാനിപ്പിക്കും കാരണം ലീഗ് സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന് മഹരിമോടു കൂടി ഇന്ന് സന്ധ്യയോടുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചല്ലോ ആറുമാസത്തെ സമയം എം സി കമൃദ്വിനി നൽകിയിരിക്കുകയാണ് എന്തൊരു തമാശയാണെന്ന് നോക്കാം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാനലുകളിൽ ചർച്ച വന്നപ്പോൾ പല ചാനലുകളിലും ചർച്ചയിൽ ഈ ആരോപണ വിധേയനായ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം അവിടെയെല്ലാം ഞങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് നാല് മാസം സമയം മതി എന്നാണ് അദ്ദേഹം വലിയ സൗമനസ്സ്യം തന്നെ കാണിച്ചു ചർച്ചയിൽ പങ്കെടുക്കുന്ന സി പി ഐ എമ്മിന് വേണ്ടി ഞാൻ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുസ്തഫ ഉൾപ്പെടെ മധ്യസ്ഥരായി നിൽക്കട്ടെ എനിക്ക് നാല് മാസം സമയം തന്നാൽ മതി ഈ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ലീഗിൻ്റെ പവർ കമ്മിറ്റി കൂടിയിട്ട് പാണക്കാട് തങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നത് കമറുദ്ദീൻ ഖമറുദ്ദീൻ മാസം കൊടുത്തിരിക്കുന്നു എന്നാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം നാല് മാസം മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത് ആറുമാസം കൊടുത്തിരിക്കുന്നു ഇത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസവും നാലു മാസവും ആറുമാസവും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുന്ന സന്ദർഭത്തിൽ ഇത് ലീഗിനകത്ത് വലിയ വിഷയമായിട്ട് വന്നപ്പോൾ തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി തൃക്കരിപ്പൂരിലെ ഐ ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നിക്ഷേപകരായ കുറച്ച് പേരുടെ യോഗം വിളിച്ചുകൂട്ടി മഹാഭൂരിപക്ഷവും മഹാമഹാഭൂരിപക്ഷവും ലീഗുകാർ തന്നെയാണ് ആ യോഗത്തിൽ അദ്ദേഹം കൊടുത്ത ഉറപ്പ് മൂന്ന് മാസം മതിയെന്നാണ് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലോ നവംബറിലോ ആയിരുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ നവംബർ കഴിഞ്ഞിട്ട് ഇത് അടുത്ത ഒക്ടോബർ ആകാൻ ഇനി ഒരു മാസമേ ബാക്കിയുള്ളൂ ഒരു മാസവും ഇല്ല ഇന്ന് പത്താം തീയതിയായി ഇനി പത്തിരുപത് ദിവസമേ ബാക്കിയുള്ളൂ അന്ന് മൂന്ന് മാസം ചോദിച്ചതാണ് ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്നത് ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് ഇനി ആറുമാസം ലീഗ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ആറുമാസം അപ്പുറത്തേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അതുവരെ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകണം അതുകൊണ്ട് ഇനി ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നാളെ തൊട്ട് കമൃദീൻ്റെ വിഷയം ചർച്ച ചെയ്യില്ല ഒരു ചാനലിലും ചേർച്ച ഉണ്ടാവില്ല കാരണം ലീഗ് പിന്നെ കമറുദ്ദീൻ നാല് മാസം സമയം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എന്ത് തട്ടിപ്പും കാണിച്ചിട്ട് എന്ത് വഞ്ചനയും കാണിച്ചിട്ട് ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കാം അതിന് കുറച്ച് സമയം തന്നാൽ മതി എന്നു പറഞ്ഞാൽ ആ തട്ടിപ്പും വഞ്ചനയും ഇല്ലാതാകുമോ ഇവിടെ ഉണ്ടായ പ്രശ്നം അതാണ് ഇവർ പറയുന്നത് പോലെ കമറുദ്ദീനും അതുപോലെ തന്നെ ലീഗിൻ്റെ മറ്റൊരു നേതാവും ആത്മീയ നേതാവും ലീഗിൻ്റെ നേതാവും മാത്രമല്ല അദ്ദേഹം ഈ സമസ്ത സുന്നി വിഭാഗം ഇ കെ വിഭാഗത്തിന്റെ നേതാവും അതുപോലെ സുന്നി സംയുക്ത മഹല് ജമാത്തിന്റെ നേതാവാണ് ഡി കെ പുക്കോയാത്തങ് തൃക്കരിപ്പൂരിലെ കാലിക്കടവിൽ ചന്തേരയിലാണ് അദ്ദേഹം ലീഗിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു ബിസിനസ് ആരംഭിച്ച് ഇപ്പോഴത്തെ ഈ പിന്നെ നോട്ട് പിൻവലിക്കലും ജി എസ് ടി ഒക്കെ വന്നതുകൊണ്ട് സ്വർണ്ണ കച്ചവടം കുറഞ്ഞു പോയി അതുകൊണ്ട് പിന്നെ വ്യാപാരം സ്തംഭനത്തിലായി കച്ചവടം പിന്നെ പൂട്ടിപ്പോയി അങ്ങനെ ബിസിനസ് തകർന്നതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവം ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിടത്തോളം ഉള്ളത് നോക്കുമ്പോൾ കാണുന്നത് എന്താ വളരെ ബോധപൂർവം ആസൂത്രിതമായി പ്ലാൻഡായി നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പും വഞ്ചനയും ചതിയുമൊക്കെയാണ് ഈ ജ്വല്ലറി തട്ടിപ്പിൻ്റെ കാര്യത്തിലായാലും വഖഭൂമി ഇടപാടിൻ്റെ കാര്യത്തിലായാലും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ആറിലാണ് ഈ കമറുദ്ദീനും നേരത്തെ പറഞ്ഞ പൂക്കോയ തങ്ങളും എല്ലാം മുൻകൈയ്യെടുത്ത് പൂക്കോയാ തങ്ങളുടെ നാടായ ചന്തേരയിലെ ഒരു മേൽവിലാസം കൊടുത്തിട്ട് ആദ്യം ഒരു ജ്വല്ലറി രജിസ്റ്റർ ചെയ്യുന്നത് അത് ഫാഷൻ ഗോൾഡ് ഇൻ്റർനാഷണൽ പിന്നെ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒമ്പതിലുമായിട്ട് പിന്നെയും ഒരു മൂന്ന് കമ്പനികൾ രജിസ്റ്റർ ചെയ്തു എല്ലാം പിന്നെ സ്വർണ കച്ചവടത്തിനും സ്വർണ്ണാഭരണ നിർമ്മാണ നിർമ്മാണത്തിനും വേണ്ടിയിട്ടുള്ള കമ്പനികളാണ് പിന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് റിയൽ എസ്റ്റേറ്റിൽ ഫാഷൻ്റെ പേരിൽ തന്നെയാണ് പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാലോ അഞ്ചോ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് പക്ഷെ അതിൻ്റെ എല്ലാം ചുമതലക്കാർ അതിന്റെ ചെയർമാൻ മാനേജിങ് ഡയറക്ടർ എല്ലാം കമറുദ്ദീനും ഈ തങ്ങളും അവരുടെ സിൽബന്തികളായ ആറോ ഏഴോ ആളുകൾ മാത്രമാണ് അവരുടെ ബന്ധുക്കളോ അവരുടെ വളരെ അടുത്ത ഈ കൂട്ടുകച്ചവടത്തിൽ കള്ള കച്ചവടത്തിൽ അവരുടെ പിന്നെ കൂട്ടാളികളായിട്ടുള്ള ഒരു ആറോ ഏഴോ ആളുകൾ ഇവരാണ് ഈ അഞ്ച് കമ്പനികൾ എന്തിനാ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് ഇങ്ങനെ ആറോ ഏഴോ കമ്പനികൾ അപ്പോൾ വളരെ വ്യക്തമാണല്ലോ ഇങ്ങനെ പല പല കമ്പനികൾ പിന്നെ കടലാസിലുണ്ടാക്കിയെടുത്ത് അത് പിന്നെ രജിസ്റ്റർ ചെയ്തോ രജിസ്റ്റർ ചെയ്യാതിരിക്കയോ ചെയ്തിട്ട് തട്ടിപ്പുകൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ സ്ഥാപന രൂപീകരണത്തിൽ തന്നെ അത്തരത്തിലാണ് ഇനി എന്നിട്ട് ഇവർ നിക്ഷേപം സ്വീകരിച്ച് കൊടുത്ത ഷെയർ സർട്ടിഫിക്കറ്റുകളോ അതിൽ ചിലത് ഈ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രാർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി എന്ന് പറയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ചെയ്ത കമ്പനിയേ അല്ല ഫാഷൻ ഗോൾഡ് മഹൽ ഇന്റർനാഷണൽ അങ്ങനെ അച്ചടിച്ച ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് ചിലർക്ക് കൊടുത്തിരിക്കുന്നത് ഫാഷൻ ഗോൾഡ് മഹൽ ഇന്റർനാഷണൽ അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല ഇവർ പക്ഷേ കമറുദ്ദീനും പൂക്കോയാത്തങ്ങളും ഒപ്പിട്ടിട്ട് കൊടുത്ത നിക്ഷേപകർക്ക് ഡിപ്പോസിറ്റേഴ്സിന് കൊടുത്ത ചില ഷെയർ സർട്ടിഫിക്കറ്റ് ആ പേരിലാണ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ഈ നിക്ഷേപം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ എപ്പോഴെങ്കിലും കോടതിയിലോ പോലീസിലോ പോകേണ്ടി വരുമ്പോൾ അവരുടെ ഡോക്യൂമെന്റ് ഹാജരാക്കണമല്ലോ അവർ പൈസ കൊടുത്തു എന്നുള്ളതിന് ഈ ഡോക്യൂമെന്റ് കൊണ്ടുപോയി ഹാജരാക്കിയാൽ കേസെടുക്കാൻ കഴിയില്ല കാരണം ഇങ്ങനെ ഒരു കമ്പനിയെ ഉണ്ടായിട്ടില്ല അപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഈ വാദിയെ പ്രതിയാക്കും പിന്നെ ഇവർ കൊടുത്തത് ചെക്കാണ് ചില ഡിപ്പോസിറ്റേഴ്സിന് ഷുവർട്ടിക്ക് വേണ്ടിയിട്ട് ഉറപ്പിന് വേണ്ടി അഷുറൻസിന് വേണ്ടി ചെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഫാഷൻ ഗോൾഡിന്റെ പേരിലുള്ള ചെക്ക് ബാങ്കിലേക്കുള്ള ചെക്ക് അതിലെ മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങളാണ് ഒപ്പിടുന്നത് പക്ഷേ ആ ചെക്കും കൊണ്ട് ബാങ്കിൽ പോയപ്പോഴുള്ള അവസ്ഥ എന്താ ആ ഒപ്പ് തന്നെ ശരിയല്ല കാരണം നിങ്ങൾക്കറിയാലോ ഏത് ബാങ്കിലും നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മുടെ സ്പെഷ്യമെൻറ്റ് സിഗ്നേച്ചർ അവിടെ കൊടുക്കണം ഒരേ ഒപ്പ് അത് മൂന്നെണ്ണം ഒപ്പിട്ടിട്ട് അവിടെ കൊടുക്കണമല്ലോ സ്പെഷ്യമെൻറ്റ് സിഗ്നേച്ചർ എന്ന് പറയുക ഈ എം ഡിയുടെ സ്പെഷ്യമെൻ്റ് സിഗ്നേച്ചർ ബാങ്കിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒപ്പല്ല ബാങ്കിൽ കൊടുത്ത ഒപ്പല്ല അദ്ദേഹം ഈ ഡെപ്പോസിറ്റേഴ്സിന് കൊടുത്ത ചെക്കിലോ ഇട്ടിരിക്കുന്നത് വേറൊപ്പ് അപ്പോൾ ഈ ചെക്കും കൊണ്ട് ബാങ്ക് പോയ എന്താ പറയുക നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ചെക്ക് കട്ടുകൊണ്ട് വന്നിട്ട് നിങ്ങൾ വ്യാജം ഒപ്പിട്ടിട്ടുണ്ടെന്നു അപ്പം നിങ്ങൾ പ്രതിയാവും ഡെപ്പോസിറ്റർ പ്രതിയാവും നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ തട്ടിപ്പും വഞ്ചനയും ബിസിനസ് പൊളിഞ്ഞിട്ട് പിന്നെ ഡെപ്പോസിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ കഴിയാതായി പോയതല്ല പിന്നെയോ തട്ടിപ്പും വഞ്ചനയും തന്നെയാണ് നടത്തേണ്ടതെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആസൂത്രിതമാണ് പ്ലാൻഡാണ് ബോധപൂർവ്വം അല്ലെങ്കിൽ പിന്നെ ഈ ഇവർ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനിയുടെ പേരിൽ എങ്ങനെയാണ് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് സ്പെഷ്യമെൻറ്റ് സിഗ്നേച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാങ്ക് കൊടുത്ത ഒപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒപ്പ് ഈ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ചെക്കിൽ കൊടുക്കുന്നത് അപ്പോൾ നാളെ അവർക്ക് അന്നേ അറിയാം ഇത് ഞങ്ങൾ തട്ടിപ്പ് നടത്തുന്നതാണ് ഈ കമ്പനി പൊളിയും അങ്ങനെ പൊളിഞ്ഞാൽ ഇവർ ഇവരുടെ പൈസയ്ക്ക് വേണ്ടി നിയമത്തിൻ്റെ മുന്നിൽ പോയാൽ ലീഗലി പിന്നെ പോയാൽ ഇവർക്ക് യാതൊരു സപ്പോർട്ടും കിട്ടാൻ പാടില്ല എന്തൊരു അപമാനകരമായ അവസ്ഥയാണ് ഈ ചെയ്തതെന്ന് നോക്കണം നിങ്ങൾ എത്ര ബോധപൂർവമുള്ള തട്ടിപ്പും പ്രയാസങ്ങളും പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടാക്കിയത് എന്ന് കാണുക ഇതാ ഞങ്ങൾ പറയുന്നത് അതല്ലാതെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് മീഡിയക്കാരോട് വലിയ ഹൈപ്പവർ കമ്മിറ്റി യോഗം പാണക്കാട്ട് കൂടിയിട്ട് പറഞ്ഞതുപോലെ ബിസിനസ് നടത്തിയിട്ട് ഒരു വ്യക്തി ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞതല്ല മറിച്ച് ഇവരുടെ കയ്യിലേക്ക് എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത് എം സി കമറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സാധാരണ പഠനക്കാരനായിരിക്കും അറിയോ പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന ചന്തേലയിലെ ഒരു സാധാരണ തങ്ങളെ ആർക്കെങ്കിലും അറിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ ആളെ കയ്യിൽ പിന്നെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കോ എന്തുകൊണ്ടാണ് പൈസ കൊടുത്തത് ഈ പറഞ്ഞ എം സി ഖമറുദ്ദീനും പൂക്കോയ തങ്ങളും മുസ്ലിം ഇസ്ലാം പേര് പറഞ്ഞ് സാമുദായിക രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് അതുപോലെ സമസ്ത ഇ കെ വിഭാഗം സുന്നിയുടെ സംഘടനകൾ സമുദായ സംഘടനകൾ ഇങ്ങനെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അവർക്ക് ഈ സമുദായത്തിലും രാഷ്ട്രീയത്തിലും കിട്ടിയിട്ടുള്ള നിലയും വിലയും ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണല്ലോ ഈ പാവപ്പെട്ട ആളുകളെ പറ്റിയിച്ചത് ഇപ്പോൾ പടനയിലുള്ള ഒരു സ്ത്രീ അവർ ഭർത്താവിനാൽ മൊഴിചൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ് ഒരു മുസ്ലിം സ്ത്രീ ഭർത്താവ് മൊഴിചൊല്ലിയതാണ് രണ്ട് പെൺമക്കളാണ് അവർ പക്ഷേ അവിടുത്തെ ചില പിന്നെ ആളുകൾ സഹായിച്ച് കുടുംബക്കാരൊക്കെ സഹായിച്ച് ഈ മൊഴിചൊല്ലിയ ഭർത്താവിനെതിരെ കോടതിയിൽ കേസ് പോയി അങ്ങനെ കോടതി കേസ് പോയപ്പോൾ ഒരു കാരണവുമില്ലാതെ രണ്ട് പെൺമക്കളെയും ഈ സ്ത്രീയെയും ഉപേക്ഷിച്ച ഭർത്താവ് ഇവർക്ക് ജീവനാംശം കൊടുക്കേണ്ടി വന്നു അങ്ങനെ കിട്ടിയ തുക തൻ്റെ രണ്ട് പെൺമക്കളുടെ ഭാവിക്ക് വേണ്ടി തൻ്റെ തന്നെ പിന്നെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ആ തുക ഒരു വരുമാനം കിട്ടുമല്ലോ മാസാമാസം എന്ന പ്രതീക്ഷയിലാണ് അവർ പറയുന്നു ഇവർ വലിയ തങ്ങളല്ലേ കമറുച്ച വലിയ ലീഗിൻ്റെ നേതാവല്ലേ ആ വിചാരത്തിലാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് വാടക വീട്ടിലാണ് ഞാനും പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളും കഴിയുന്നത് കല്യാണപ്രായമായി പ്രായമായി ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല പക്ഷേ ഒരു ഇസ്ലാമായി ജനിച്ചു പോയതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനും പിന്നെ മനസ്സ് വരുന്നില്ല എന്നാണ് നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ എത്രയെത്രയാൾ വലിയ അയിമ്പത് ലക്ഷവും ഒരു കോടിയും ഒക്കെ നിക്ഷേപിച്ച വലിയ പണക്കാർ മാത്രമല്ല ഈ ചെറുവത്തൂര് പടന്ന കാഞ്ഞങ്ങാട് മേഖലയിലൊക്കെയുള്ള സാധാരണ ബീഡി തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഷോപ്പുകളിൽ പണിയെടുക്കുന്ന ആളുകൾ അത്തരം ആളുകൾ അവരുടെ നിത്യ വരുമാനത്തിൽ നിന്ന് ഓരോ ദിവസം നൂറ് റുപ്പ്യോ അഞ്ഞൂറ് ഒക്കെ ഇങ്ങനെ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഡെയിലി കളക്ഷൻ പോലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇണ്ട കൊടുത്ത പണമുണ്ട് അവരോടൊക്കെ പറയുന്നത് എന്താ അവർക്കൊക്കെ പിന്നെ വീട്ടിൽ പെൺമക്കളോ ആളുണ്ട് ഇതാ നിങ്ങളെ മോള് പിന്നെ കല്യാണ പ്രായ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്വർണ്ണം ഉണ്ടാക്കാം ഇപ്പോഴേ പൈസ കുറച്ച് നിക്ഷേപിച്ചു വെച്ചോ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് അന്നന്നത്തെ വരുമാനം കണ്ടെത്തിയ മനുഷ്യരെ ഉൾപ്പെടെയാണ് പറ്റിച്ചിരിക്കുന്നത് അവർക്കുൾപ്പെടെയാണ് വലിയ നഷ്ടം വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഈ തട്ടിപ്പിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതല്ലാതെ ഇവരിപ്പോൾ ഈ ചാനലുകളിലൊക്കെ വന്നിട്ട് ഈ പിന്നെ ലീഗിൻ്റെ ഈ പിന്നെ ന്യായീകരണ വക്താക്കൾ അങ്ങനെയാണ് അവരിങ്ങനെ ഈ ഉരുട്ടിക്കൊടുത്ത ന്യായീകരണവുമായിട്ട് വലിയ ന്യായീകരണ വക്താക്കളായിട്ടാണ് പിന്നെ ലീഗിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ചില ആളുകൾ ഈ പിന്നെ തട്ടിപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് ഇന്ന് കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തിയിട്ട് മീഡിയക്കാരോട് പറഞ്ഞതും അങ്ങനെയാണ് ഒരു ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞു പോയതല്ലേ കമുദീന്ന് തന്നെ പറയുന്നത് അങ്ങനെയാണ് ബിസിനസ് നടത്തി അല്ല അതാ പറഞ്ഞത് ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞതല്ലേ എങ്ങനെയാണ് പൊളിയുക ഇവർ ബിസിനസ് ആരംഭിക്കുന്ന കാലത്ത് രണ്ടായിരത്തി ആറ് ഏഴ് കാലത്ത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില പത്തൊമ്പതിനായിരം ഉറപ്പിക്കുക ഇന്നൊരു പവൻ സ്വർണത്തിൻ്റെ വില മുപ്പത്തേഴായിരം മുപ്പത്തൊമ്പതിനായിരം രൂപയൊക്കെയാണ് അപ്പോൾ ഇത് പൊളിച്ചതാണ് ബിസിനസ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കച്ചവടം മോശമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് കോവിഡ് വന്നതുകൊണ്ട് പിന്നെ നമ്മളെ നോട്ട് പിമ്പിളിച്ചുകൊണ്ടും ഒക്കെ വന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ ബി ജെ ഭരണത്തിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് രാജ്യത്തുണ്ടായ അവസ്ഥയിൽ ബിസിനസ് പൊളിഞ്ഞു പോയതല്ല പൊളിച്ചതാണ് തട്ടിപ്പ് ബോധപൂർവ്വം നടത്തിയതാണ് അതാണ് തുടക്കം മുതലുള്ള ഇതിൻ്റെ നടപടികൾ കാണിക്കുന്നത് എന്തൊരു വലിയ വിനോദാഭാസമാണ് നിങ്ങൾ നോക്ക് ഈ തൃക്കരിപ്പൂർ മേഖലയിലുള്ള പത്തോളം പള്ളി കമ്മിറ്റികളുടെ പൈസ ഈ ജ്വല്ലറി കച്ചവടത്തിൽ ഇവർ നിക്ഷേപിപ്പിച്ചു സാധാരണഗതിയിൽ പള്ളി കച്ചവടം പള്ളി കമ്മിറ്റികളൊന്നും ഈ ജ്വല്ലറി കച്ചവടം പോലുള്ള കാര്യങ്ങളൊന്നും നിക്ഷേപിക്കാൻ പോകില്ല അവരെ പള്ളി കമ്മിറ്റികൾ പൈസ ഉണ്ടാകുമ്പോൾ സ്ഥലം വാങ്ങിച്ച് ചിലപ്പോൾ ഈ ക്വാർട്ടേഴ്സുകൾ എടുത്തിടും ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്തിടും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ പക്ഷെ ഇവിടെ ഉണ്ടായ സംഗതി പള്ളി കമ്മിറ്റികളുടെ പണം ഈ ജ്വല്ലറിയിൽ നിക്ഷേപിപ്പിച്ചു ആ പള്ളി കമ്മിറ്റികൾക്കും പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൽ ചില പള്ളികൾക്ക് കൊടുത്ത ചെക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ സ്പെഷ്യൽ സിഗ്നേച്ചർ ബാങ്കിൽ കൊടുത്ത സ്പെഷ്യൽ സിഗ്നേച്ചർ മാറ്റി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് എത്ര ഭീകരമായ കള്ളത്തരം അതിന് പള്ളിയായാലും പ്രശ്നമില്ല ലീഗിൻ്റെ സാധാരണ പ്രവർത്തകരും അണികളായാലും പ്രശ്നമില്ല ആരെയായാലും ഞങ്ങൾ പറ്റിക്കും എന്ന അഹങ്കാരവും അഹന്തയുമല്ലേ ഇവർ കാണിച്ചത് അതാണല്ലോ വക്കഫ് ഭൂമിയുടെ കാര്യത്തിലുണ്ടായത് ഇതേ എം സി കമറുദ്ദീൻ പ്രസിഡന്റ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ലീഗിൻ്റെ നേതാവുമായ എ ജി സി ബഷീർ ട്രഷറർ ഒക്കെ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സൊസൈറ്റി ട്രസ്റ്റ് അത് തൃക്കരിപ്പൂരുണ്ട് തൃക്കരിപ്പൂർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തൃക്കരിപ്പൂരിൽ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി ആ കോളേജിൻ്റെ പേരിൽ ഇതേപോലെ ജ്വല്ലറിക്ക് വേണ്ടി വാങ്ങിച്ച പോലെ തന്നെ കോളേജിൻ്റെ പേരിലും കോളേജ് ഒരു ബിസിനസ്സല്ലോ പക്ഷേ ആ കോളേജിൻ്റെ പേരിലും ആളെടുതാ നമ്മുടെ നാട്ടിൽ ഒരു വലിയ കോളേജ് സ്ഥാപിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാസികളും അല്ലാത്തവരുമായ ലീഗ് അനുഭാവികളായ കുറേ ആളെടുക്കുന്ന നിക്ഷേപങ്ങൾ വലിയ നിക്ഷേപങ്ങൾ തന്നെ വാങ്ങിച്ചു ആ കോളേജിന് സ്വന്തം ബിൽഡിങ് എടുക്കണം ഇപ്പോൾ വാടക രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടൊരു റെൻറ്റഡ് ബിൽഡിങ്ങിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ചിട്ട് ഒരു കോളേജ് തുടങ്ങിയാൽ മൂന്ന് വർഷത്തിനുള്ളിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറ്റണം ഏഴ് കൊല്ലായിട്ടും മാറ്റിയില്ല മാറ്റാതിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ആ കോളേജിനെതിരെ ആക്ഷൻ തുടങ്ങി അവരുടെ അഫിലിയേഷൻ അംഗീകാരം റദ്ദാക്കാൻ വേണ്ടി നടപടിയെടുത്തു അപ്പോൾ അവർ ചെയ്തത് എന്താ തൃക്കരിപ്പൂരിൽ തന്നെ ഇ കെ വിഭാഗം സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എത്തീംഖാനയും മറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സ്ഥലം തൃക്കരി പുറുമണിയനോടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് വർഷമായിട്ട് ഈ സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ കീഴിലൊരു അൺഎയ്ഡഡ് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് ജെംസ് എന്ന് പറഞ്ഞിട്ട് ഒരു അൺഎയ്ഡഡ് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇപ്പോൾ കുട്ടികളൊക്കെ കുറഞ്ഞു കുറച്ച് പ്രയാസവും പ്രതിസന്ധിയൊക്കെ ആയി തോന്നുന്നു ആ ഇ കെ വിഭാഗം സമസ്തയുടെ ഈ ജെംസ് സ്കൂൾ ഉൾപ്പെടെ നടത്തുന്ന എത്തീംഖാന നടത്താൻ വേണ്ടി വാങ്ങിച്ച ഈ ഇതിൻ്റെ ജാമിയ സാദിയ ഇസ്ലാമിയ അതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ആ ജാമിയ സാദിയ ഇസ്ലാമിയയുടെ പ്രസിഡന്റ് ഈ പുക്കോയ തങ്ങൾ ലീഗിൻ്റെ ജില്ലാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഈ ഫാഷൻ ഗോൾഡിൻ്റെ മാനേജിങ് ഡയറക്ടറും ഈ സമസ്ത സുനി വിഭാഗത്തിൻ്റെ നേതാവുമായ ടി കെ പുക്കോയ തങ്ങളാണ് ജാമിയ സൃക്കേപ്പുലെ ജാമിയ സാദിയ ഇസ്ലാമിയയുടെ പ്രസിഡന്റ് ഇപ്പുറത്ത് സെൽഫ് ഫൈനാൻസിങ് കോളേജ് നടത്തുന്ന ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് എം സി കമറുദ്ദീൻ ഈ തങ്ങൾ പ്രസിഡൻ്റായ ജാമ്യ സാദിയ ഇസ്ലാമിയയുടെ ഈ സ്ഥലമാണ് വഖഫ് ഭൂമിയാണത് ദൈവത്തിന് സമർപ്പിച്ച ഭൂമിയാണ് ഈ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് ദേവസ്വത്തിന് കൊടുത്തു ദേവസ്വത്ത് ദേവന്റെ സ്വത്ത് അതാണല്ലോ ദേവസ്വം എന്ന് പറയുന്നത് അതിന് സമാനമാണ് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വക്കഫ് എന്ന് പറയുന്നത് വക്കഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിച്ചു അള്ളാഹുവിന് സമർപ്പിച്ചു എന്നാണ് അങ്ങനെയുള്ള ഈ ജാമിയ സാദിയ ഇസ്ലാമിയയുടെ ഭൂമിയാണ് രണ്ട് ഏക്കർ നാല് സെൻറ്റ് രാത്രിക്ക് രാത്രി അറിയാതെ സബ് രജിസ്ട്രാറെ ഈ ഇവരുടെ ഈ കോക്കസിൽപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ആ വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി ഈ കോളേജിൻ്റെ പേരിലേക്കാക്കി മാറ്റി കൊടുക്കുന്നത് പൂക്കോയ തങ്ങൾ പ്രസിഡൻ്റായ ആ സ്ഥാനത്തിന് വേണ്ടി പൂക്കോയ തങ്ങൾ അത് ഒപ്പിടുന്നു പിന്നെ മാറാൻ അത് സ്വീകരിക്കുന്നത് എം സി കമൃദ്ദിയൻ പ്രസിഡൻ്റായ പിന്നെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഒരു പള്ളി ഉൾപ്പെടെയുള്ള ഭൂമിയാണ് പള്ളി എങ്ങനെയാണ് വാങ്ങുകയും വയ്ക്കുകയും ചെയ്യിക്കുക ഇവർ ഇത്ര എത്ര പൈസ ഒക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കച്ചവടം നടത്തിയിരിക്കുന്നത് ഈ വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി പള്ളി ഉൾപ്പെടുന്ന ഒരു നിസ്കാര പള്ളിയുള്ള ഭൂമി നിങ്ങൾ ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പള്ളി കമ്മിറ്റിയുടെ പൈസ ജ്വല്ലറി കച്ചവടത്തെ നിക്ഷേപിപ്പിക്കുന്നു വക്കഫ് ചെയ്യപ്പെട്ട പള്ളി നിസ്കാര പള്ളി ഉൾപ്പെടുന്ന സ്വത്ത് കോളേജിന് വേണ്ടിയിട്ട് വിൽക്കുന്നു ഇവർ വലിയ ദീനും ഇസ്ലാമും പറയുന്ന ആളുകളല്ലേ വലിയ വിശ്വാസ സംരക്ഷണം പറയുന്ന ആളുകളല്ലേ പക്ഷെ അവരുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ പള്ളി ഉൾപ്പെടുന്ന വഖഫ് ഭൂമി പള്ളി കമ്മിറ്റിയുടെ പണം ഈ പറഞ്ഞ നിലയിൽ കോളേജിൻ്റെ പേരിലും ജ്വല്ലറിയുടെ പേരിലുമൊക്കെ തട്ടിപ്പ് നടത്തുന്നത് ഇത് സി പി ഐ എം ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ സമരവും പ്രക്ഷോഭവും ആക്കിയപ്പോൾ വഖഫ് ഭൂമി തിരിച്ച് അതേ ജാമ്യാ സഅദി ഇസ്ലാമിയക്ക് തിരിച്ചു കൊടുത്തു കാരണം അത് അവർക്കറിഞ്ഞ കേസായാൽ അത് രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ വലിയ വിഷയമായപ്പോൾ ലീഗ് അണികളിൽ തന്നെ വലിയ പ്രതിഷേധം വന്നപ്പോൾ സമസ്ത ഇ കെ വിഭാഗത്തിൽ വലിയ നിലയുള്ള എതിർപ്പ് വന്നപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കോളേജിൻ്റെ പേരിലാക്കിയ ഈ വക്കഫ് ഭൂമി ഈ കഴിഞ്ഞ മാസം തിരികെ കമറുദ്ദീൻ അപ്പുറത്തേക്ക് എഴുതി കൊടുത്തു ആ ജാമ്യ സൈദ് ഇസ്ലാമിക്കൻ്റെ എഴുതി കൊടുത്തു അതേപോലെയാണ് ഇപ്പം പറയുന്നത് ആറുമാസം സമയം എന്താ ഞങ്ങളിപ്പോൾ തട്ടിപ്പ് നടത്തിയിട്ട് വഞ്ചിച്ചവർക്കെല്ലാം പൈസ ഞങ്ങൾ പിന്നെ മെല്ലെ മെല്ലെ തിരിച്ചു കൊടുക്കാം എന്നാണ് അതുകൊണ്ട് പൈസ നാളെ കൊടുക്കണം ഈ ഇരകൾക്ക് പണം കിട്ടണം പണം നഷ്ടപ്പെട്ടവർക്ക് ഡെപ്പോസിറ്റ് അതാണ് സി പി ഐ എമ്മിൻ്റെയും നിലപാട് പക്ഷെ അതുകൊണ്ട് മാത്രം അങ്ങനെ പണം തിരികെ കൊടുത്താൽ തട്ടിപ്പില്ലാതാവൂ നടത്തിയ തട്ടിപ്പില്ലാതാവൂ കള്ളത്തരം ഇല്ലാതാവൂ കള്ളത്തരം കാണിച്ചതല്ലേ നിങ്ങൾ കൊടുക്കുന്നത് ഔദാര്യമുള്ള പണിയല്ല പണമല്ലല്ലോ നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് നടത്തി ലാഭവല്ലോ അവർ ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഡെപ്പോസിറ്റ് ചെയ്ത പണമാണ് അതാണ് നിങ്ങൾ തിരികെ കൊടുക്കുന്നത് പക്ഷെ അങ്ങനെ തിരികെ കൊടുത്തുകൊണ്ട് നിങ്ങൾ കാണിച്ച തട്ടിപ്പില്ലാതാവൂ വക്കഫ് ഭൂമി തിരികെ നിങ്ങൾ ഈ പ്രക്ഷോഭവും സമരവും ഒക്കെ വന്നപ്പോൾ സമ്മർദ്ദം വന്നപ്പോൾ തിരികെ കൊടുത്തു പക്ഷെ തിരികെ കൊടുത്തതുകൊണ്ട് നിങ്ങൾ കാണിച്ച തട്ടിപ്പില്ലാതായോ ആ തട്ടിപ്പ് തട്ടിപ്പായിട്ട് കള്ളത്തരം കള്ളത്തരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറയാമല്ലേ ഒരുത്തൻ കട്ടു ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു സാധനം മോ മോഷ്ടിച്ചു കട്ടുകൊണ്ടുപോയി അപ്പോൾ നമ്മളത് കൈയോടെ പിടിക്കുന്നു അപ്പോൾ അയാൾ എന്താ നിന്റെ സാധനം എനക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കള്ളം നമുക്ക് തിരിച്ചു തന്നാൽ ഓൻ കാണിച്ച കള്ളത്തിൽ ഇല്ലാതാവുന്നുണ്ടോ ആ ന്യായമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ലീഗ് നേതൃത്വം പറയുന്നത് കമൃദിയും പൈസ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കണം അതിനാണല്ലോ ഈ ഡെപ്പോസിറ്റേഴ്സ് പോലീസിനെ സമീപിച്ചിട്ടുള്ളത് സമൂഹമാകെ ഇടപെടുന്നത് അത് കൊടുക്കണം പക്ഷെ കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജ പിന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് കള്ള ഒപ്പിട്ട് ചെക്ക് കൊടുത്തത് ഇവിടെ ജ്വല്ലറി നടത്താൻ കൊടുത്ത പണം നിങ്ങൾ നിങ്ങളുടെ പല സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി വകമാറ്റി ചെലവഴിച്ചത് ആ തട്ടിപ്പില്ലാതാവും നിങ്ങൾ പറഞ്ഞ പിന്നെ ലാഭവിഹിതം നിങ്ങൾ ഇവർക്കെല്ലാം ഡിവിഡൻ്റ് ഉറപ്പുവരുത്താണ് ഒരു ലക്ഷം ഉറപ്പ്യയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പിക പ്രതിമാസം പെർ മന്ത് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഉറപ്പ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മാസം ആയിരത്തി ഇരുന്നൂറ് വെച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഏതാണ്ട് പതിനാലായിരത്തി നാനൂറ് ഉറുപ്പിക ലാഭവിഹിതം ഉറപ്പ് കൊടുത്താണ് എന്ത് കച്ചവടം അത് ബാങ്കിലിട്ട പലിശ പോലും എട്ടേ പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ എത്ര ശതമാനമേ ഉള്ളൂ അതിനേക്കാൾ എത്രയോ മേലേ ഇവർ ലാഭവീതം പറഞ്ഞത് ആ ലാഭവീതം നിങ്ങൾ കൊടുത്തോ അങ്ങനെയല്ല തട്ടിപ്പ് കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ നിലയിലുള്ള വഞ്ചനയും തട്ടിപ്പുമാണ് ലീഗിൻ്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ ഈ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തിയിരിക്കുന്നത് ഇത് വെളിച്ചത്തുകൊണ്ട് വരണം അപ്പം ഈ ഇരകൾക്ക് നീതി കിട്ടണം അവർക്ക് പണം തിരിച്ച് കിട്ടണം അതോടൊപ്പം ജ്വല്ലറിയുടെയും കോളേജിൻ്റെയും ഒക്കെ പേരിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാനും അതുപോലെ ഈ ഒക്കെ നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പ് വരണം അത് ജനങ്ങളുടെ മുമ്പാകെ വലിയ നിലയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയണം ഇതാണ് വലിയ നിലയിൽ ഈ ഇരകളോടൊപ്പം നിന്ന് നമുക്ക് നടത്താൻ ഉള്ളത് അതുകൊണ്ട് ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത എം എൽ എ ഇപ്പോൾ മുപ്പത്തിമൂന്ന് കേസിൽ പ്രതി ചെയ്യാം മുപ്പത്തിമൂന്ന് കേസിൽ പ്രതി ഞങ്ങൾ ആലോചിച്ചു ഇവരിപ്പോൾ ഈ ചർച്ചകളിൽ ഇന്നലെ ഇന്നൊക്കെ പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ വിഷയമാണ് ബിനീഷ് കോടിയേരിയെ ന്യായീകരിക്കേണ്ട കാര്യം സി പി എമ്മിനില്ല പക്ഷേ ഒരു കാര്യം പറയാം ബിനീഷ് കോടിയേരി ഇതുവരെ ഒരു കേസിലും പ്രതിയല്ല ഇന്നലെ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ മോഡിയുടെ ഏജൻസി അല്ലേ ചോദ്യം ചെയ്തത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പക്ഷേ അവരുടെ കേസിൽ എഫ്ഐആറിൽ ബിനീഷ് കോടിയേരിയെ പ്രതിയാക്കാനുള്ള തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ മറ്റേതോ ഇപ്പോൾ പിടിച്ച മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയുടെ പേര് ലീഗിൻ്റെ നേതാക്കൾ വലിയ ആരോപണമായിട്ട് ഉയർത്തി കൊണ്ടുവന്നു പക്ഷേ ആ കേസിലും ഇപ്പോഴും ബിനീഷ് കോടിയേരി കർണാടകത്തിലെ ഏതെങ്കിലും പോലീസിൻ്റെ പിന്നെ എഫ്ഐആറിൽ അവിടെ ഇപ്പോൾ ഒരുപാട് അറസ്റ്റൊക്കെ നടന്നല്ലോ പക്ഷെ ആ കേസിലൊന്നും ബിനീഷ് കോടിയേരി പ്രതിയല്ലല്ലോ സംശയത്തിൻ്റെ നിഴലിലേക്ക് അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് തെളിയിക്കട്ടെ ഇപ്പോൾ കോടിയേരി തന്നെ പറഞ്ഞല്ലോ അങ്ങനെ മയക്കുമരുന്ന് പോലെയുള്ള കേസിൽ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്ന് സഹാവ് കോടിയേരി തന്നെ അയാളുടെ പിതാവായ ബിനീഷിൻ്റെ പിതാവായ കോടിയേരി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിലവിൽ ഈ ലീഗും കോൺഗ്രസും ബി ജെ പി എല്ലാം കൂടി ആരോപണങ്ങൾ പറയുന്നതല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സംശയത്തിൻ്റെ പുറത്ത് ഈ ആരോപണങ്ങളുടെ പുറത്ത് അയാളെ വിളിച്ച് ചോദ്യം ചെയ്തതെന്നല്ലാതെ അയാൾ ഇപ്പോഴും ഒരു കേസും പ്രതിയല്ല പക്ഷേ എം സി കമറുദ്ദീൻ മുപ്പത്തിമൂന്ന് കേസുകളിൽ ഇപ്പോൾ പ്രതിയാണ് ഈ നാലഞ്ച് ദിവസം കൊണ്ട് ചന്തേരയിലും ബേക്കലിലും കാസർഗോഡും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിമൂന്ന് കേസുകളിൽ തട്ടിപ്പും വഞ്ചനയും വ്യാജരേഖാ നിർമ്മാണവും ഒക്കെ നടത്തിയ മുപ്പത്തിമൂന്ന് കേസുകളിൽ പ്രതി എം എൽ എയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തി കേരളത്തിൻ്റെ ചരിത്രത്തിനുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും എം എൽ എയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയ കാര്യം എം എൽ എ ആയിരിക്കുമ്പോൾ എം എൽ എ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തട്ടിപ്പ് വഞ്ചന കേസുകൾ മുപ്പത്തിമൂന്ന് കേസുകൾ പ്രതിയായ ഏതെങ്കിലും എം എൽ എ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങളീ പറയുന്ന സമുദായത്തോടും അതിൻ്റെ വിശ്വാസ സംഹിതയോടും നിങ്ങൾക്ക് എന്തെങ്കിലും കൂറും നീതിയും ഉണ്ടെങ്കിൽ ഈ എം എൽ എ സ്ഥാനം ഒഴിയാൻ തയ്യാറാകണം